തൈയിൽ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് ഒറ്റയ്ക്കെന്ന് അമ്മ ശരണ്യ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തൈയിൽ ഒന്നര വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്തി. കടപ്പുറത്തും വീട്ടിലും എത്തിച്ചാണ് തെളിവെടുത്തത്. ശരണ്യയെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ വൻ പ്രതിഷേധമായിരുന്നു. ശരണ്യയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയേക്കും. കൊലപാതകം നടത്തിയത് ശരണ്യ തനിച്ചാണ് എന്ന് പോലീസ് വ്യക്തമാക്കി. ഭർത്താവിനും കാമുകനും പങ്കില്ല എന്നും പോലീസ് അറിയിച്ചു. ഭർത്താവാണ് കുറ്റക്കാരനെന്നാണ് ശരണ്യ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ഒന്നര ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസ് കേസ് തെളിയിച്ചത്. കാമുകനൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ കൊന്നു എന്നാണ് ശരണ്യ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത്. ഫോറൻസിക് പരിശോധനയിൽ ശരണ്യയുടെ വസ്ത്രത്തിൽ കടൽവെള്ളത്തിന്റെയും മണലിന്റെയും സാന്നിധ്യം കണ്ടെത്തിയതാണ് കുറ്റം തെളിയിക്കുന്നതിൽ നിർണായകമായത്. ശരണ്യയും ഭർത്താവ് പ്രണവും തമ്മിൽ നേരത്തെ മുതൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ വെള്ളം കുടിച്ച ശരണ്യ ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തൈയിൽ കൊടുവള്ളി ഹൌസിൽ ശരണ്യ പ്രണവ് ദമ്പതികളുടെ മകൻ വിയാജ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് തൈയിൽ കടപ്പുറത്ത് കണ്ടെത്തിയത്. കടലിനോട് ചേർന്നുള്ള പാറക്കെട്ടിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ദുരൂഹതയിലെ അന്വേഷണം. തിരൂരിൽ കഴിഞ്ഞ 9 വർഷത്തിനിടെ ഒരേ മാതാപിതാക്കളുടെ 6 കുട്ടികളും മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ റഫീഖ്, സപ്ന എന്നിവരിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ഈ മൊഴികൾ കൂടി പരിശോധിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ഇന്നലെ മരിച്ച 3 മാസം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് കണ്ടെത്തിയത്. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. റഫീഖ്, സപ്ന ദമ്പതികളുടെ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് മരിച്ചത്. ഇവരിൽ ഒരാളൊഴികെ എല്ലാവരും 1 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോഴാണ് മരിച്ചത്. ഒരു കുട്ടി 4.5 വയസ്സിലും മരിച്ചു. 93 ദിവസം പ്രായമുള്ള 6-ാമത്തെ കുട്ടിയാണ് ഇന്നലെ രാവിലെ മരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് എല്ലാ മൃതദേഹങ്ങളും ഖബറടക്കിയിരുന്നത്. 6-ാമത്തെ കുട്ടി തിങ്കളാഴ്ച മരണപ്പെട്ടതിന് പിന്നാലെയാണ് അയൽവാസികളിൽ ചിലർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. CAG തള്ളി സെക്രട്ടറി. പോലീസ് ക്രമക്കേട് സംബന്ധിച്ച് CAG റിപ്പോർട്ട് തള്ളി. ആഭ്യന്തര സെക്രട്ടറി, തോക്കുകളും വെടിയുണ്ടകളും കാണാതായിട്ടില്ല. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൽ പറ്റിയ പിഴവ് മാത്രമെന്നും ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു. പരിശോധനാ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. അതിനിടെ പോലീസിന്റെ വെടിയുണ്ടകൾ കാണാതായ കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ADGP ടോമിൻ തച്ചങ്കരിയുടെ മേൽനോട്ടത്തിൽ IG എസ് ശ്രീജിത്ത് നേതൃത്വം നൽകും അന്വേഷണത്തിന്. വെടിയുണ്ടകൾ കാണാതായ 22 വർഷത്തെ 7 ഘട്ടങ്ങളായി തിരിച്ചാണ് അന്വേഷണം നടത്തുക. തോക്കുകൾ കാണാതായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചതോടെ ഇനി അക്കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പകരം വെടിയുണ്ടകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 16,000-ൽ കൂടുതൽ വെടിയുണ്ടകൾ കാണാതായി എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ക്രമക്കേടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് വിപുലമായ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കാൻ ADGP ടോമിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. 1996-നും 2018-നും ഇടയിലെ 22 വർഷം കൊണ്ടാണ് വെടിയുണ്ടകൾ കാണാതായി എന്നാണ് റിപ്പോർട്ടിലെ നിഗമനം. ഈ കാലഘട്ടത്തെ 7 ആയി തിരിക്കും. വെടിയുണ്ടകളുടെ കണക്ക് സൂക്ഷിക്കുന്ന ചീഫ് സ്റ്റോറിലെയും വിവിധ ബറ്റാലിയനുകളിലെയും രജിസ്റ്ററുകൾ പരിശോധിച്ച് നഷ്ടമായവയുടെ കണക്കും ദിവസവും ആ ദിവസത്തെ ജോലിക്കാരെയും കണ്ടെത്തുകയാണ് ആദ്യഘട്ടം. ബ്രഹ്മപുരത്ത് വീണ്ടും തീപിടുത്തം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായ സംഭവത്തെ തുടർന്ന് വൈറ്റില, പാലാരിവട്ടം മേഖലകളിൽ പുക നിറഞ്ഞു. രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് എന്നാണ് വിവരം. പുലർച്ചെ 5:30 നഗരപ്രദേശങ്ങളിലേക്ക് പുക വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ തീപിടുത്തമുണ്ടായപ്പോഴും പുകയും ദുർഗന്ധവും നഗരത്തിലേക്ക് വ്യാപിച്ചിരുന്നു. അന്ന് ദിവസങ്ങളോളം പടിപെട്ടാണ് പ്ലാന്റിലെ തീ പൂർണ്ണമായും അണച്ചത്. പരിഗണനയിൽ അതൃപ്തി. ഇന്ത്യ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യയെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. വ്യാപാര ഇടപാടിൽ അമേരിക്കയെ ഇന്ത്യ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ പരാതി. ഇന്ത്യ US വ്യാപാര കരാർ തൽക്കാലത്തേക്കില്ല. വലിയ പ്രഖ്യാപനങ്ങൾ പിന്നീടെന്നും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപായി അതിൽ തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും ട്രംപ് പറഞ്ഞു. തന്റെ ഇന്ത്യ സന്ദർശനം നിലവിലെ വ്യാപാര ബന്ധത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചു. വ്യാപാര ഇടപാടിലെ അതൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ സന്ദർശനത്തിനായി താൻ കാത്തിരിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. നരേന്ദ്രമോദിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഗുജറാത്തിൽ 70 ലക്ഷത്തോളം ആളുകൾ തന്നെ സ്വീകരിക്കാനുണ്ടാവുമെന്ന് മോദി പറഞ്ഞതായും അതിൽ താൻ ആവേശഭരിതനാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. February 24, 25 തീയതികളിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം റോസ് മരിയ ചേരും. നമസ്കാരം.